ഒരു വൈദികൻ തന്റെ ഭാര്യയെയും മകളെയും തട്ടിയെടുത്ത് കുടുംബം കുട്ടിച്ചോറാക്കുകയും ഭർത്താവിനെ പെരുവഴിയിലാക്കുകയും ചെയ്ത ഈ വീഡിയോ ആരുടെയും കരളലിയിക്കും. സീറോ മലബാർ സഭാ വിശ്വാസി സമൂഹത്തോട് അതേ സഭയിലെ ഒരു വിശ്വാസി നടത്തുന്ന അഭ്യർത്ഥന ആരും കാണാതെ പോകരുത്. വെർജീനിയയിലെ പ്രവാസി മലയാളിയായ സിബി ജോസഫിൻ്റെ കഥ കേട്ടവർ ചോദിക്കുന്നു, ഇയാൾ ഒരു വൈദികനാണോ എന്ന്. ഇയാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതായിരുന്നു. ഈ പുരോഹിതൻ കാണിച്ച ക്രൂരത കാണാം. എന്നെ കേൾക്കുന്ന സീറോ മലബാർ വിശ്വാസികളോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ മെസ്സേജ് മുഴുവൻ കേൾക്കാതെ ഡിലീറ്റ് ചെയ്യരുത് എന്നൊരപേക്ഷയാണ് എനിക്കുള്ളത്. എൻ്റെ പേര് സിബി ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് നോർഫോക്ക് വെർജീനിയയിലാണ്. ഇങ്ങനെയൊരു മെസ്സേജ് വിടാൻ കാരണം 2019 ജൂൺ 22 ശനി എൻ്റെ വീട്ടിലെ മറക്കാനാവാത്തതും വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നതിനാണ്. ഞാനും എൻ്റെ ഭാര്യയും 7 വയസ്സുള്ള മോളുമായി സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. 2014 ഫെബ്രുവരി 1 എനിക്ക് ബ്രെയിൻ സർജറി വേണ്ടി വന്നു. അതിനുശേഷം എൻ്റെ ഇടതു കൈക്കും കാലിനും ബലക്കുറവുണ്ട്. മാത്രമല്ല, ഞാൻ ഏകദേശം 1 വർഷത്തോളം റീഹാബിലിറ്റേഷനിലായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്. 1 ദിവസം 12 ഗുളികയാണ് കഴിക്കുന്നത്. സീറോ മലബാർ സഭയുടെ റിച്ച്മണ്ട് മിഷനിലേക്ക് ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് എന്ന വ്യക്തി വരികയുണ്ടായി. ഒരു സീറോ മലബാർ വിശ്വാസി എന്ന നിലയിൽ എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്ത് പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങാൻ ആഗ്രഹിക്കുകയും അതുവഴി ഫാദർ സുനിലുമായി ബന്ധപ്പെടുവാനും ഇടയായി. എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനാ കൂട്ടായ്മ 2018 ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ഫാദർ സുനിൽ ചാപ്ലിനായി ജോലി തരപ്പെടുത്തി. റിച്ച്മണ്ടിൽ നിന്ന് നോർഫോക്കിലേക്ക് വരാൻ 2 മണിക്കൂർ സമയം എടുക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കുവാൻ അനുവാദം ചോദിക്കുകയുണ്ടായി. ഒരു വിശ്വാസി എന്ന നിലയിലും സർവോപരി ഒരു മനുഷ്യനെന്ന നിലയിലും ഞാൻ അതിന് അനുവാദം കൊടുക്കുകയും എൻ്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. അന്നു മുതൽ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. അച്ഛൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴെല്ലാം മദ്യം വീട്ടിൽ കൊണ്ടുവരികയും കോക്ടെയിൽ ഉണ്ടാക്കുകയും എൻ്റെ ഭാര്യയുമായി ചേർന്ന് മദ്യപിക്കുകയും മ്യൂസിക് പ്ലേ ചെയ്യുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ മദ്യപിക്കാത്ത വ്യക്തിയാണ്. മേൽപ്പറഞ്ഞ 2 വ്യക്തികളോട് ഞാൻ ഇതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പല ആൾക്കാരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബാറിലും റെസ്റ്റോറൻറ്റിലും രണ്ടാളും കൂടി ഇരുന്ന് മദ്യപിക്കുന്നതായിട്ടാണ്. ഇതിനെ ഞാൻ ശക്തിയായി എതിർക്കുകയും സുനിൽ ചിരിയങ്കണ്ടത്തിന് വാണിംഗ് കൊടുത്തിട്ടുള്ളുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായി 2019 ജൂൺ 22 എനിക്ക് എൻ്റെ അനുമതിയോ അറിവോ കൂടാതെ ഒരു കുപ്പി വോഡ്കയുമായി എൻ്റെ വീട്ടിൽ വരികയും രണ്ടാളും മദ്യം വെച്ച് മതോന്മത്തരായി മുകളിലത്തെ ഞങ്ങളുടെ ബെഡ്റൂമിൽ പോയി വെഡിങ് ഫോട്ടോസ് എല്ലാം തുണിയിട്ട് മറയ്ക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായ കാമക്കേളികളെപ്പറ്റി എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എനിക്കെതിരെ 1 വർഷത്തെ പ്രൊട്ടക്റ്റീവ് ഓർഡർ രണ്ടാളും കൂടെ സമ്പാദിക്കുകയും ചെയ്തു. മാത്രമല്ല, എന്നെ പള്ളിയുടെ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 2019 ജൂലൈ 12 ബഹുമാനപ്പെട്ട അങ്ങാടിയത്ത് പിതാവിന് ഒരു പരാതി കൈമാറുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ജോയി പിതാവ് എന്നെ വിളിക്കുകയും കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയും ചെയ്തു. ഫാദർ സുനിൽ കുറ്റം സമ്മതിക്കുകയും മേലിൽ ആ പ്രദേശത്തേക്ക് പോവുകയില്ല എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഫാദർ സുനിലിനെ സ്ഥലം മാറ്റുന്നതും ഉൾപ്പെടെ ഉചിതമായ നടപടി ഉടൻ ഉണ്ടാകുമെന്ന് ജോയി പിതാവ് എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ളതുണ്ട്. എന്നാൽ നാളെ ഇതുവരെ 10 ജൂലൈ 2020 യാതൊരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല, വീട്ടുകാരൻ പുറത്തും അച്ഛൻ വീട്ടിലും എന്ന അവസ്ഥയിലായി. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് സ്വാധീനക്കുറവുള്ളതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഭാര്യ എനിക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് സാമ്പത്തികമായ സഹായത്തിനോ നിയമസഹായത്തിനോ ആരുമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. എൻ്റെ ഡിവോഴ്സ് കേസ് കേൾക്കുന്നതിനായിട്ട് ഒരു ലോയറെ സമീപിച്ചപ്പോൾ ലോയർ ഫീ ആയി $3,500 ആവശ്യപ്പെടുകയുണ്ടായി. വിഷം വാങ്ങാൻ കാശില്ലാത്തവൻ എവിടെ നിന്ന് കൊടുക്കാനാണ്? ഇപ്പോഴെൻ്റെ താമസം ഷെൽട്ടറിലാണ്. എൻ്റെ മോളെ കാണാനുള്ള എൻ്റെ അവകാശത്തെ നിഷേധിക്കുകയും കോടതി ഉത്തരവ് പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം വക്കീലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഓരോ പ്രാവശ്യവും കോടതിയിൽ ഹാജരാകുന്നതിന് അഡീഷണൽ പൈസ ആവശ്യപ്പെടുന്നു. മോളെ കാണാത്തതിലുള്ള വിഷമം,
താമസിക്കാൻ സ്ഥലവുമില്ലാത്ത അവസ്ഥയും എല്ലാം കൊണ്ട് എനിക്ക് വീണ്ടും സ്ട്രോക്ക് ഉണ്ടായി. അതിൻ്റെ ഫലമായി ഒരു മാസം ഹോസ്പിറ്റലിൽ, 2 മാസം റീഹാബിലിറ്റേഷനും കഴിയേണ്ടി വന്നു. തൽഫലമായി വീൽചെയറിലാണ് എൻ്റെ ജീവിതം. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് മേലധികാരികളിൽ നിന്ന് ഒരു സ്വാന്തന വാക്കോ ഒരു സഹാനുഭൂതിയോ രൂപതയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സുലിനെതിരെ യാതൊരു നടപടി എടുത്തിട്ടുമില്ല. എൻ്റെ ഈ ശോചനീയാവസ്ഥ പിതാവിനോട് പറഞ്ഞാൽ പിതാവിന് മനസ്സിലാകുന്നില്ല. ഇനി ആർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന സീറോ മലബാർ വിശ്വാസികളെ, നിങ്ങളുടെ വീടുകളിലേക്ക് അച്ഛന്മാരെ ക്ഷണിക്കുമ്പോൾ പ്രത്യേകം കരുതിയിരിക്കുക. ഈ ഉള്ളവൻ്റെ ഗതി ഇനി ആർക്കും വരാതിരിക്കട്ടെ. എനിക്ക് ഓർമ്മക്കുറവുള്ളതിനാൽ ഞാൻ പലപ്പോഴായി ഓർത്തെടുത്ത കാര്യങ്ങൾ എഴുതി വെച്ച് നോക്കി വായിക്കുകയാണ്. ഞാനൊരു വിശ്വാസി എന്ന നിലയിലും സഭാ അധ്യക്ഷന്മാരെ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന നിലയിലും 1 വർഷത്തോളം പിതാവിൻ്റെ വാക്കു കേട്ട് കാത്തിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും സാമൂഹിക സാമ്പത്തിക സാഹചര്യവും എൻ്റെ മോളെ കാണാത്തതിലുള്ള വിഷമവും കാരണം ഞാൻ ഹൃദയം പൊട്ടി മരിക്കുന്നതിന് മുമ്പ് സീറോ മലബാർ വിശ്വാസികളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തോട് ചെയ്യുന്ന സമസ്ത അപരാധമായി ഞാൻ ഇതിനെ കാണുന്നു. എൻ്റെ അവസ്ഥയ്ക്കും ഇപ്പോഴത്തെ സാഹചര്യവും കണക്കിലെടുത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ മെസ്സേജ് ആലഞ്ചേരി പിതാവിൻ്റെയും ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്തിൻ്റെയും മാതാപിതാക്കളുടെയും അടുത്തെത്തുന്നവരെ ഷെയർ ചെയ്യുക. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇങ്ങനെയുള്ളവരെ ഈ സഭയിൽ നിർത്തിയിരിക്കുന്ന മെത്രാന്മാരെ വേണം ആദ്യം ചാട്ടവാർ കൊണ്ടടിക്കാൻ. സമാധാനത്തിൽ കഴിഞ്ഞ കുടുംബം താറുമാറാക്കി ഭാര്യയും മകളെയും തട്ടിയെടുത്ത ഈ വൈദികന് എന്ത് ശിക്ഷ നൽകണമെന്ന് വിശ്വാസികൾ തന്നെ തീരുമാനിക്കട്ടെ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. അവിവാഹിതരായ ഒരു പുരോഹിതനെയും മെത്രാനെയും കുടുംബത്തിൽ കയറ്റരുത്. നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾക്കില്ലാതെ വരും. ഇവരൊക്കെ ക്രൈസ്തവ സഭകൾക്ക് തന്നെ അപമാനമാണ്. അത് വൈദികനായാലും മെത്രാനായാലും വീട്ടിൽ കയറ്റുന്നത് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.